ഓഫീസിന് നേരെയായിരുന്നു പ്രധാനമായും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നത്. മാത്രമല്ല സരിതായസ് നായർ അടക്കം ഈ ഓഫീസിലെ പലരുടെയും സഹായം ലഭിച്ചുവെന്നും ഇതുമായി ബന്ധപ്പെട്ട സോളാറുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളിലും ചർച്ചയുടെ കേന്ദ്രമായും ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് മാറിയുമെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളെ പൂർണ്ണമായും ശരിവയ്ക്കുന്ന ഒരു റിപ്പോർട്ടാണ് ജസ്റ്റിസ് ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ശിവരാജൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസിന് വീഴ്ച പറ്റി. ഈ തട്ടിപ്പിന് ഓഫീസിലെ പലരുടെയും സഹായം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഓഫീസിൽ ജാഗ്രതക്കുറവുണ്ടായിരിക്കുന്നു. ഈ തട്ടിപ്പ് മുൻകൂട്ടി തടയുന്നതിന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും കഴിയാതെ പോയി തുടങ്ങി. അക്കമിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച പറ്റി എന്ന കാര്യങ്ങൾ നിരത്തുന്നതാണ് ഈ റിപ്പോർട്ട്. 4 വോള്യങ്ങളായി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഒരു വോള്യം പൂർണ്ണമായും ഉമ്മൻചാണ്ടിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നേരത്തെ ഉയർന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ജസ്റ്റിസ് ശിവരാജൻ സർക്കാരിന് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ട് സർക്കാർ അവഗണിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമ്പോൾ വിശദമായി തന്നെ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചും ജസ്റ്റിസ് ശിവരാജൻ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്ന ഓഫീസിലെ ഉന്നതരോടും സംസാരിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരമണിക്കൂറോളം നേരം മുഖ്യമന്ത്രിയുമായി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ആശയവിനിമയം നടത്തി. ഈ അന്വേഷണം ഏതൊക്കെ ആളുകളിലേക്ക് എത്തിയിരുന്നു, ഏതൊക്കെ ഘടകങ്ങൾ പരിശോധിച്ചു, എന്തൊക്കെയാണ് താൻ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഏതായാലും വളരെ വിശദമായി എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ടുള്ള വളരെ ബൃഹത്തായ ഒരു റിപ്പോർട്ടാണ് സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിന് കമ്മീഷൻ നൽകിയിരിക്കുന്നത്.